Excuse me. ഞാൻ എന്താ ചോദിച്ചെന്നോ, താൻ താഴെ കളഞ്ഞ കടലക്കറി ഇല്ലേ, അത് കുറച്ചുകൂടെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനെന്താ തരാം, വന്നോളൂ. അതെന്താന്ന് വെച്ചാലേ, ഞാൻ ലഞ്ചിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോ നല്ല വിശപ്പുണ്ടേ. എല്ലാവരും സൽക്കരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി സ്വന്തം ഭാര്യയുടെ കൂടെ കുറച്ചു നേരം ഡാൻസ് കളിച്ചൂടെ? അതിനെന്താ ഗുജൻ, എന്താ പിന്നെ പോയേക്കാം. രൺവി, എനിക്ക് ഇതല്ല, എനിക്ക് ഡാണ്ടിയ കളിക്കണം. ഗുജൻ, എനിക്ക് ഡാണ്ടിയ ഒന്നും കളിക്കാൻ അറിയില്ല. രൺവി കളിക്കടാ. ഇനി തല ഒന്നുകൂടെ മുട്ടിക്കേണ്ടി വരുമല്ലോ, ഇല്ലെങ്കിൽ എന്റെ തലയിൽ കൊമ്പ് മുളയ്ക്കില്ലേ. താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാ ഞാൻ. പിന്നെ അതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വൗ, വൈ നോട്ട്. സന്തോഷമായോ നിനക്ക്? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ഒരേപോലെ തന്നെയാട്ടോ. ഒരാളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞാൽ അത് മതി മറ്റേയാളുടെ മുഖം പാടാനായിട്ട്. നിന്റെ മുഖം തെളിയണമെങ്കിൽ അതിന് വീര തന്നെ വേണമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ദേഷ്യം പിടിപ്പിക്കുന്നത് അവൾ തന്നെയാണല്ലോ. രൺവി, വീണ്ടും അതെടുത്തിടണ്ട കേട്ടോ. മോനെ, നീ ഒരു പ്രാവശ്യം കൂടി സമാധാനത്തോടെ വീരയുടെയും ബിൽദേവിന്റെയും കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. വീര ബിൽദേവിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഞാനെന്താ ഉള്ള ശത്രുവാണോ? അല്ലല്ലോ, ഞാനും എന്റെ വീരക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. ഇപ്പൊ അവളുടെ മുഖത്ത് കാണുന്നില്ലേ, അതുപോലെ. അമ്മ, അവൾക്ക് ഇതൊന്നും കൊടുക്കാൻ ബൽദേവന് ഒരിക്കലും കഴിയില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാമേ.
കേടാ ബെൽദേവേ, ഫോൺ അടിക്കുന്നല്ലോ, നീ കോൾ എടുക്കടാ. അത് നിനക്കെന്താ, നിനക്ക് വേറെ വല്ല പണിയുണ്ടോ നോക്കോ. ബൽദേവിന് ജാമ്യം കിട്ടിയിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെ ഒന്ന് ഫോൺ ചെയ്യാനോ വന്ന് കാണാനോ തോന്നിയില്ല. അളിയാ, നീ വീരയുടെ വീട്ടിലേക്ക് ഡാൻഡി കളിക്കാൻ പോയിരുന്നല്ലേ, പിന്നെന്തുപറ്റി? രൺബി പിന്നെ അളിയനെ എന്തെങ്കിലും പറഞ്ഞ? നീ എന്താ പറഞ്ഞു വരുന്നത്? എന്താ പറഞ്ഞു വരണേന്ന്? രൺബി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു വരുമെന്ന? അവന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോകില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ തലയ്ക്ക് വട്ടം പിടിപ്പിക്കട്ടെ, ഞാൻ വീട്ടിൽ പോവാ. തന്റെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം വളരെ നല്ലതാ കേട്ടോ. അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ എന്ത് പറയും? നിങ്ങൾ എനിക്ക് ഇത്രയും നല്ലൊരു വിരുന്ന് തന്നിട്ട് ഞാനൊരു നന്ദി മാത്രം പറയുന്നതിൽ അർത്ഥമില്ല. ഇത്രയും നല്ലൊരു വീട്ടിൽ ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ ക്ഷണിക്കാതെ ഇങ്ങോട്ട് വരാമല്ലോ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങളുടെ ഈ വലിയ കുടുംബമുണ്ടല്ലോ, അത് മറ്റുള്ളവർക്കെല്ലാം നല്ലൊരു മാതൃകയാണ്. രൺവി ഇത്രയും വലിയൊരു ഷോയിൽ വിജയിച്ചിട്ടും സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? വീര ഇത്ര അധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൃഷിയെ അഭിമാനത്തോടെ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ബട്ട് യു റിയലി വീര, തൻ്റെ ഈ പച്ചക്കറികളുടെയൊക്കെ ഫാമിംഗ് പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാടിൻ്റെ ഇക്കണോമിയെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കും. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. എൻ്റെ പെങ്ങൾ വളരെ നല്ലവളാണ് രാജേഷേ, അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരിയെന്നാ ഞാൻ അമ്മ, ഞാനെന്നാ രാജേഷിനെ അങ്ങോട്ട് ആക്കിയിട്ട് വാ. രാജേഷ്, രാജേഷ് വന്നാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അമ്മേ, എന്താ മോളെ? ബൽദേവ്, ഞാൻ അയച്ച മെസ്സേജിന് മറുപടി തരുന്നില്ല. ഇന്നലെ തന്നെ ജാമ്യം കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നതല്ലേ, പിന്നെന്താ? വീര, പെട്ടെന്ന് പറഞ്ഞേ, ഡിസൈൻ ഉള്ളത് വേണോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളത് മതിയോ? എന്ത്? ഫ്രിഡ്ജിന്റെ ഡോറേ, നീ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാനുള്ള പ്ലാൻ ചെയ്യാ. ഗുഞ്ചന, അത് ബൽദേവ് ഇന്നലെ തിരിച്ചു വന്നില്ലേ? ഇന്നലെ ഫോണിൽ എങ്ങനെ സംസാരിച്ചിരുന്നോ? ആ ഏട്ടൻ ഇന്നലെ വൈകിട്ട് തന്നെ വന്നല്ലോ, എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? ഇല്ല, ഞാൻ മെസ്സേജസ് അയച്ചിട്ട് അതിന് മറുപടിയും തരുന്നില്ല. കുറെ പ്രാവശ്യം ഫോൺ ചെയ്ത് നോക്കി, രംഗം പോവാന്നല്ലാതെ എടുക്കുന്നില്ല. തിരിച്ചിങ്ങോട്ടും വിളിച്ചില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കൊള്ളാലോ, എന്നെ ഇന്നലെ ഫോൺ ചെയ്ത് സംസാരിച്ചായിരുന്നു. അതുമല്ല, ഞാൻ ഇവിടെ നടന്ന ഫംഗ്ഷനെ പറ്റിയും ഏട്ടനോട് പറഞ്ഞായിരുന്നു. ശരിക്കും എന്നോട് വരാന്നും പറഞ്ഞതാ, പക്ഷേ വരാത്തതിന് കാരണം അറിയില്ല. അങ്ങനെയാണോ? എന്ന് ഞാനൊന്ന് പോയി കണ്ടിട്ട്. അയ്യോ പോവല്ലേ, നീ ഇതൊന്ന് പറഞ്ഞിട്ട് പോവീരാ. ഗുഞ്ചൻ, എനിക്ക് പോവാനായിട്ട് തയ്യാറാവണ്ടേ? അമ്മയുടെ രൺവീരനോട് ചോദിക്കാം. ഓക്കെ ബൈ. രൺവി ഇപ്പൊ എന്ത് സെലക്ട് ചെയ്യാനാ? ഈ കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആളാ, എപ്പോഴും സ്വപ്നലോകത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടെയും കുറച്ച് ചമ്മന്തി വീണ് കിടപ്പുണ്ട്, ആ സോപ്പുകളും അങ്ങോട്ട് ഒഴിച്ച് ഇവിടം കൂടി ഒന്ന് വൃത്തിയാക്കിയേക്കെ. ഇവിടെ മൊത്തം ഒഴിച്ചേക്ക്. നല്ലോണം ഒന്ന് ഉരച്ചു കഴുകണം. അയ്യോ ശ്രദ്ധിക്കണേ, തെന്നി വീഴും. ശ്രദ്ധിക്കേണ്ട രക്ന തന്നെ, രക്നയുടെ കാലിന്റെ വീട്ടിലാ സോപ്പ് ഉള്ളു. മോനെ, താഴെ മുഴുവൻ ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. ചെറിയച്ഛനൊന്ന് അകത്തേക്ക് പോയിക്കോളൂ, ഗുഞ്ചനോട് ഞാൻ ചായ കൊണ്ടുതരാൻ പറഞ്ഞു. ശരി. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കിച്ചോളാം. നിങ്ങൾ ബൽദേവിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അത് പിന്നെ, ബൽദേവിനെ രാവിലെ കണ്ടായിരുന്നു, പക്ഷെ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ടൗണിൽ പോകുന്ന കാര്യം പറഞ്ഞു. അതെ അതെ അതെ.
എന്നോട് പോലും പറയാതെ പെട്ടെന്ന് പോയത് എന്തിനായിരിക്കും? അല്ല, ബൽദേവിന്റെ ഫോൺ എന്തോ കേടായിട്ടിരിക്കണോ? എത്ര വിളിച്ചിട്ടും കിട്ടുന്നേ ഇല്ല. അല്ല, ഫോൺ ഉണ്ടായിരുന്നു. അതെ, ഫോൺ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, സിഗ്നൽ ശരിക്കും കിട്ടുന്നില്ല. അത് പിന്നെ രാത്രി ഒന്നിനു മുന്നേ തിരിച്ചു വരുമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ വരാതെ ഇവിടെ പോന. അങ്ങനെയാണെങ്കിൽ വന്ന ഉടനെ എന്റെ ഒരു മെസ്സേജ് കൊടുക്കണം. ബൽദേവിനോട് ഞാൻ 8 മണിക്ക് ശ്മശാനത്തിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞേക്കണേ. അതെ, ശരി ശരി, ഞങ്ങൾ പറഞ്ഞേക്കാം. നോക്കടാ, സത്യത്തിൽ വേറെ അളിയനെ ഓർക്കെങ്കിലും ചെയ്തല്ലോ. ഇന്നലെ വൈകുന്നേരം മുതൽ ആ പാവ ഇത് ഓർത്ത് വിഷമിച്ച് നടക്കായിരുന്നു. ശരിയടാ, നീ പറഞ്ഞു. ഡേ ചെക്കാ, നീ എന്തെടുക്കുക? വേഗം ചായ തടാ. ഞാൻ കാരണം ബൽദേവ് വിഷമിച്ചിരിക്കുകയാണെന്നോ? ഇവരോട് ചോദിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. രാത്രി ബൽദേവിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. അമ്മേ, ഇത് കണ്ടിട്ട് ഏത് വേണമെന്നൊന്ന് വേഗം പറഞ്ഞേ. ഡിസൈൻ ഉള്ള ഫ്രിഡ്ജ് ആണോ വേണ്ടത്, അതോ പ്ലെയിൻ മതിയോ? എനിക്കുണ്ടല്ലോ, ഈ ഡിസൈൻ വളരെ ഇഷ്ടമായി. നീ പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പോവാണോ? അതേമ്മേ, നമ്മുടെ ഈ ഫ്രിഡ്ജ് വളരെ ചെറുതല്ലേ. നമുക്ക് ശരിക്കും വലിയ ഫ്രിഡ്ജാ വേണ്ടത്. അതെന്തിനാ മോളെ, വലിയ ഫ്രിഡ്ജിനൊക്കെ ഒത്തിരി വിലയാവില്ലേ? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നീ ഒരു മൈക്രോവേവ് വാങ്ങിച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അത്യാവശ്യം ഉണ്ടമ്മേ. ഈ ഫോട്ടോ ഒരു ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, അമ്മയും ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറയും. അമ്മ, ഇതിന്റെ ഫീച്ചറേ, ഈ ഫ്രിഡ്ജില് ഫ്രഷ് ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. പച്ചക്കറികളും 40% അധിക സമയം ഫ്രഷ് ആയിട്ടിരിക്കും. അതുമല്ല, ഇതിൽ ഡീപ് ഫ്രീസ് ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിലെ തണുപ്പ് കൺട്രോളിലായിരിക്കും, എല്ലാ സ്ഥലത്തേക്ക് സർക്കുലേറ്റും ചെയ്യും. എന്നാലും മോളെ, നമ്മുടെ ഈ പഴയ ഫ്രിഡ്ജ് അപ്പൊ എന്ത് ചെയ്യും? അതിനൊരു കുഴപ്പമില്ല, നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മ, ഇതിന് നമുക്ക് ഇന്റർനെറ്റിലൂടെ വിൽക്കാന്നേ. അത് എത്ര എളുപ്പമുള്ള പണിയെന്നോ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം നമ്മള് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഇത്രയുള്ള കാര്യം. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളും. അപ്പോ അമ്മ, ഞാൻ വാങ്ങിച്ചോട്ടെ? ശരി മോളെ, എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പിന്നെ ആ പൂക്കൾ ഉള്ളത് നല്ലതാട്ടോ. ശരി അമ്മേ. ആ അമ്മേ, ഞാൻ വീട്ടിലേക്ക് വരാൻ കുറച്ച് താമസിക്കൂ കേട്ടോ. 9 മണിക്ക് മുന്നേ എത്തിക്കോളാം, പേടിക്കണ്ട. ഇല്ല, താമസിക്കില്ല. എന്നാ ശരി, ബൈ. തപ്പി നടന്ന മനുഷ്യന്റെ കാല് കഴിച്ചു. അതേ ഇരിക്കുന്നല്ലോ. എടാ ബൽദേവേ, നീ ഇവിടെ ഇരുന്ന് എന്തെടുക്കുവോ? നിന്നെയും തിരക്ക് ഞങ്ങൾ എവിടെയൊക്കെ നടന്നെന്ന് നിനക്കറിയോ? എടാ വീരടത്തി വന്നിരുന്നു, നിന്റെ കാര്യം തിരക്കാനാ വന്നത്. നീ ടൗണിൽ എന്തോ അത്യാവശ്യത്തിന് പോയൊക്കെ വന്ന് ഞങ്ങൾ അങ്ങ് കള്ളം പറയുകയും ചെയ്തു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? നീ വരുന്നിടം വരെ ഏട്ടത്തി ശ്മശാനത്തിന്റെ അവിടെ കാത്തിരിക്കും. എന്തായാലും ഉത്തരവായില്ലേ, നീ അങ്ങോട്ടൊന്ന് ചെല്ല്. അളിയ റബ്ബിനെ ഓർത്തെങ്കിലും ഇങ്ങനെ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കെ. അളിയ വീരുണ്ടല്ലോ, ഒത്തിരി സങ്കടത്തിലാ വന്നത്. അളിയ നീ ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് അവിടെ ചെന്ന് വീരെ സമാധാനിപ്പിക്കും. ചെലിയ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്ന് വേഗം ചെല്ലുന്നേ. എന്ത് കാര്യത്തിനായിരിക്കും ബൽദേവ് ടൗണിലേക്ക് പോയത്? എന്തായിരിക്കും ഇത്ര നേരമായിട്ട് വരാത്തെ? ഇനി ഇവിടെ അധിക നേരം നിന്ന അമ്മ വഴക്കു പറയും. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പോയേക്കാം. ഇൻസ്പെക്ടർ അല്ലേ അത്? അവിടെ പാർട്ടിയിലുണ്ടായിരുന്നല്ല, ഇന്നിപ്പോ ഇവിടെ എങ്ങനെയാ വന്നത്? ഇവന്റെ തൊപ്പി ഞാൻ തന്നെ തെറിപ്പിക്കേണ്ടി വരുമല്ലോ. താൻ എന്തിനാടോ ഈ സമയത്ത് ഇവിടെ വന്നത്? എടോ, തൊഴിലിനോടുള്ള ആത്മാർത്ഥതയൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധയൊക്കെ വേണ്ടേ? തന്നെ പോലൊരു പെൺകുട്ടി രാത്രി സമയത്ത് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സേഫ്. തഞ്ചെന്ന് വണ്ടി കയറി, ഞാൻ തന്നെ വീടിൻ്റെ അടുത്തൂടെ പോകുന്നത്. തന്നെ ഞാൻ വീട്ടിൽ വിട്ടേക്കാം. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. നിങ്ങൾ പോയിക്കോളൂ, കുറച്ച് കഴിയുമ്പോൾ ഞാനും പോയിക്കോളാം. ഞാൻ രൺവിയുടെ സുഹൃത്തായതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചിലപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു പോലീസുകാരനും കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകാനും കഴിയില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. സോ പ്ലീസ്, ഗെറ്റ് ഇൻ ദ ജീപ്പ്. Come on. Hey,
ഇൻസ്പെക്ടർ അല്ല അത്, അയാൾ ആ പാർട്ടിയിലുണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തിയത്? ഇതിലെന്തോ ചതിയുണ്ട്. അയാളുടെ തൊപ്പി ഞാൻ തന്നെ തെറിപ്പിക്കേണ്ടി വരും കേട്ടോ. അല്ല, ഞാനെന്തിനാ ഫോൺ വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നതെന്ന്? അവൾക്ക് എന്നെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി കാത്തു നിന്നേനെ, എന്റെ കൂടെ നിന്നേനെ. അവള് അവള് ഇൻസ്പെക്ടറുടെ കൂടെ പോയില്ലേ? ഞാൻ പോന്നു കഴിഞ്ഞ് ബൽദേവ് അവിടെ വന്നിട്ടുണ്ടെങ്കിലോ? പ്ലീസ് വണ്ടി ഒന്ന് നിർത്തി തരാമോ? ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്. ഞാനിവിടെ ഇറങ്ങിക്കോളാം. എനിക്ക് അവളെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. താങ്ക് യു. തന്നെ വീട്ടിൽ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്തമുണ്ട് എനിക്ക്. താൻ പോയി തന്നെ ഫ്രണ്ടിനെ കണ്ടിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. നേരെ ഇത്രയും രാത്രി ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ കഴിയില്ല. അത് നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്നവളാ. ഇവിടെ എനിക്കൊരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാ. അതുകൊണ്ടാ എന്നെ ഞാൻ ചെല്ലട്ടെ. താങ്ക് യു. ഇടോ തന്നോട് വന്ന് ജി പി കയറാനാ പറഞ്ഞു. ഞാൻ എന്റെ കൂട്ടുകാരിയെ കണ്ടിട്ട് പോക്കോളാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? താൻ അവിടെ ബൽദേവനെ കാണാൻ വന്നല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് താൻ അവിടെ ഇവിടെ ഇറങ്ങാൻ നിൽക്കണ്ട. എടോ ഇതിനേക്കാളും നല്ലത് തന്നെ ഞാൻ അവിടെ തന്നെ കൊണ്ടുവിടുന്നതല്ലേ. തനിക്ക് കാണാനുള്ളവര് അവിടെ വന്ന് കണ്ടോളൂ. ഒന്നുമില്ലെങ്കിലും പിന്നെ എനിക്ക് തന്നെ കുറിച്ചുള്ള ചിന്ത വേണ്ടല്ലോ. ശരി ബാ. എത്ര നേരായിട്ട് നിന്നെ ഞാൻ കാത്തു നിൽക്ക. നീ എന്താ വരാത്തത്? ഞാൻ എന്താ അന്ധനാണെന്ന് കരുതിയോ നീ? എനിക്കൊന്നും കാണാൻ കഴിയില്ലേ? ഇല്ലെന്ന്. എനിക്ക് ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലായിരിക്കാം, ബട്ട് ഐ ഹോപ്പ് താൻ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. ഈ സമയവും ഈ സ്ഥലവും അതിനി ആരെ കാണാനാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് പറ്റിയതല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. പോയിട്ടുണ്ടാവോ? വന്നിട്ടുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തിലായി കാണും. ഞാൻ കൊടുത്ത മെസ്സേജ് അവർ എത്തിച്ചിട്ടുണ്ടാവോ എന്ന് പോലും അറിയില്ല. ബൽദേവിന് എന്താ സംഭവിച്ചത്? അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാണാനും വരുന്നില്ല, ഫോൺ വിളിച്ചിട്ടിട്ട് എടുക്കുന്നുമില്ല, മെസ്സേജും ചെയ്യുന്നില്ല. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ്, നീ എന്താ വരാത്തത്? ഹ്,
ശരിയാ, നീ ഒത്തിരി നേരമായിട്ട് കാത്തു നിന്നാ വീര. ഞാൻ അന്ധനാണെന്നാണോ നീ വിചാരിക്കണേ? എനിക്കൊന്നും കാണാൻ കഴിയില്ലെന്നാ നീ വിചാരിച്ച? നിങ്ങൾ എന്റെ തല ചൂടാക്കാതെ പോവോ? നീ എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആദ്യം ആങ്ങളെയായിരുന്നു പ്രശ്നം, ഇപ്പൊ പെങ്ങളും തുടങ്ങിയിരിക്കല്ലേ. ഇതില് രണ്ടില് നീയാ പെട്ടിരിക്കുന്നത്. നിനക്ക് എന്താണ് എത്ര കണ്ടാലും മനസ്സിലാവാത്തെ? അവൾ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ തമ്മിലുള്ള ബന്ധം അവൾ ഇല്ലാണ്ടാക്കി. ഇനിയിപ്പോ വന്നു കയറിയാലുള്ള എല്ലാ കുറ്റങ്ങളും വീരയുടെ തലയിൽ കെട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. ബൽദേവ്, നീ ഒന്ന് നിന്നെ. ആ വീരയെ നീ അങ്ങ് മറന്നേക്കടാ. രൺവി അവൾക്ക് വേണ്ടി വേറൊരു പയ്യനെ കണ്ടെത്തി കഴിഞ്ഞു.